ഹിന്ദുവിന് ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന, ലോകത്തിൽ എവിടെ പോയാലും ഹിന്ദുവിന് ഈ ഒരു രാഷ്ട്രം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയല്ല നമ്മുടെ കയ്യിൽ. ഹിന്ദുവിന് വേണ്ടിയിട്ട് ഇത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്തേ മതിയാകും. ഇതൊരു ഓപ്ഷനല്ല, കമ്പൽഷനാണ്. നമുക്കിവിടെയും തുടങ്ങണം. അടുത്ത മാസം തൊട്ട് ഉത്രം തിരുനാളിൻ്റെ അന്ന് ഉത്രം പൂജ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നു. എല്ലാവരും സഹകരിച്ചാൽ ചെയ്യാൻ സാധിക്കും. വൈകിട്ട് കർപ്പൂരം കത്തിച്ച് ഒരു രണ്ട് കിഴി വെച്ചു, എല്ലാവരും സ്വാമി ശരണം എന്ന് പറഞ്ഞ് 10 മിനിറ്റ് സമരം ഇത് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കീർത്തനങ്ങൾ എന്തെങ്കിലും പാടി പിരിഞ്ഞു പോയാൽ ആ ഒരു ഉത്രം പൂജ നടക്കുന്നതിന് മുമ്പ് 24 മണിക്കൂർ നമ്മൾ വ്രതം വെച്ചാൽ നമ്മൾ 12 ദിവസം കൂടി 41 ആഡ് ചെയ്യണം. പിന്നീട് അത് 2 ദിവസത്തേക്ക് ആക്കാൻ പറ്റിയ 24. അപ്പം ഇതുപോലെയുള്ള പല സംരംഭങ്ങളും ഓരോന്ന് ചെറുത് ചെറുതായിട്ട് കൊണ്ടുവരികയാണ്. സഹകാർ ഭാരതി വരുന്നുണ്ട്. സഹകാർ ഭാരതിയുടെ കീഴിൽ വാണിജ്യം വ്യവസായം ഹിന്ദുവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഇത് നമുക്ക് ശക്തി ആർജിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നിലനിർത്തില്ല. നമുക്ക് വോട്ട് ചെയ്താൽ പോരാ, വോട്ട് ബാങ്കായേ വെക്കൂ. വോട്ട് ബാങ്ക് ആവണമെങ്കിൽ നമ്മുടെ കുടുംബം നമ്മളൊപ്പം വേണം, നമ്മുടെ അടുത്ത തലമുറയും നമുക്ക് വേണം. ഇത് ഹിന്ദുവിൻ്റെ ഹിന്ദുഹിതത്തിന് ആർക്കോട്ട് ചെയ്യണം എന്നല്ലാതെ ഹിന്ദുഹിതത്തിലോട്ട് ചെയ്യണം, ദേശഹിതത്തിലോട്ട് ചെയ്യണം. ആ തരത്തിലൊരു തലമുറയെ വളർത്തണമെങ്കിൽ ഈ ക്ഷേത്രം 100-ൽ അധികം വർഷങ്ങൾക്ക് മുമ്പ് കത്തി നശിച്ചു പോയതാണ്. ഇടക്കാലം കൊണ്ട് ഇത് തിരിച്ചു പണിയാനുള്ള ഉത്തരവാദിത്തം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നുണ്ടെങ്കിലും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ പോലെയുള്ള കുടുംബങ്ങളിൽ ഓവർനൈറ്റ് ഒരു സർക്കാരിൻ്റെ ഒരു നിയമത്തിൻ്റെ മുകളിലെല്ലാം നഷ്ടപ്പെട്ട് വെറും ഉടുതുണി പോലെ മാത്രം എന്നുള്ള നിലയിലേക്ക് എത്തിയ കുടുംബങ്ങളാണ്. അപ്പോൾ ഇടക്കാലം കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഓരോരുത്തരുടെ ആ വീണ വീഴ്ചയെന്നും ഇപ്പോൾ പറഞ്ഞ പോലെ വിഷാദത്തിൽ നിന്ന് വിശ്വവിജയത്തിലേക്ക് ഓരോരുത്തർ പോയി കഴിഞ്ഞു. ഞങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും അവരവരുടെ വഴികൾ തേടിപ്പോയി. പഴയ മഹിമകൾ പറഞ്ഞിരിക്കാതെ മുന്നോട്ടിറങ്ങി ചെയ്യാനുള്ളത് ചെയ്തു. കഴിവുണ്ടായ സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്യാൻ സാധിച്ചു. ഇത് ചെയ്യാൻ സാധിച്ചു. ഇതിൽ ഒരു അമ്പലത്തിൽ ഭക്തന്മാരും ഭജിക്കുന്നവരും ഭജനയുമില്ലാതൊരു ക്ഷേത്രമുണ്ടാകുന്നില്ല. നിങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വെറും കല്ലും മണ്ണും സിമെൻറ്റും അല്ലെങ്കിൽ പൂമാലകളുമല്ല അമ്പലം. ഇവിടെ നമ്മൾ മുറക്കുന്ന ഘോഷങ്ങളാണെങ്കിലും ഇവിടുത്തെ ചൈതന്യമാണെങ്കിലും ഇത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമൂഹത്തിനും ഹിന്ദു സമാജത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതാണ് അമ്പലം, അതാണ് ക്ഷേത്രം. ക്ഷാത്രയേ ഇതി ക്ഷേത്ര, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, നമുക്ക് ഒത്തുകൂടാനുള്ളതാണ്, നമ്മുടെ സംസ്കാരം ചെയ്യാനുള്ളതാണ്. എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ ഇതിനേക്കാളും വലിയ 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 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ കേന്ദ്ര ബിന്ദു എന്നാണ് ഒരു വലിയ വൃത്തമുണ്ടാകുന്നത്. ഒറ്റ കേന്ദ്ര ബിന്ദു, അതിനെ ആശ്രയിച്ചാണ് ഒരു വൃത്തം മുന്നോട്ട് പോകുന്നതും വലുതാകുന്നതും ചെറുതാകുന്നതും. അപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരു കേന്ദ്ര ബിന്ദുവായി, അത് 2, 100, 1000 കേന്ദ്ര ബിന്ദുക്കൾ ഉണ്ടാകട്ടെ. ഈ അമ്പലത്തിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ്. നമുക്ക് ദൂരെ നിന്ന് ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിൽ സഹകരിക്കാനും മാത്രമേ കഴിയുള്ളൂ. ഒരു സമയം വരും നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാനായിട്ട്, തീർച്ചയായിട്ടും വന്നിരിക്കും. നന്ദി, നമസ്കാരം.